നമസ്കാരം. പല മേഖലകളിലും ഇന്ത്യയും നമ്മുടെ അയൽ രാജ്യമായ ചൈനയും തമ്മിൽ കടുത്ത മത്സരം നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ കളിപ്പാട്ട നിർമ്മാണമായാലും കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി മുതൽ ഇങ്ങ് രാജ്യത്തിൻ്റെ അതിർത്തികളിൽ വരെ ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ മത്സരം നടക്കുകയാണ്. വ്യാപാര വാണിജ്യ മേഖലയിൽ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി ചൈന കടുത്ത മത്സരത്തിലാണ്. അതിൽ ഇന്ത്യ ചൈനയ്ക്ക് വെല്ലുവിളിയായി, പല മേഖലകളിലും ചൈനയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അല്പസമയം മുമ്പ് ചെയ്ത ഒരു ട്വീറ്റാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ട്വീറ്റ് അനുസരിച്ച് ഇന്ത്യയുടെ, ഈ ട്വീറ്റിൽ പറയുന്നത് ചില കണക്കുകളാണ്. അതായത് ഇന്ത്യയുടെ കളിപ്പാട്ടങ്ങളുടെ, ഇന്ത്യ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി സംബന്ധിക്കുന്ന കണക്കുകളാണ്. 2013-2014 സാമ്പത്തിക വർഷം, അതായത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരുന്ന ആ വർഷം 47 കോടി രൂപയുടെ കയറ്റുമതി മാത്രമാണ് കളിപ്പാട്ടങ്ങളുടെ മേഖലയിൽ ഇന്ത്യ നടത്തിയിട്ടുള്ളത്. അത് ഇന്ന് 8 വർഷങ്ങൾക്ക് ശേഷം 2022-23, അതായത് ഈ സാമ്പത്തിക വർഷം ഇതുവരെ 314 കോടി രൂപയുടെ കയറ്റുമതിയാണ്. അതായത് മുഴുവൻ വർഷമല്ല, 2022-23 നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കണക്കാണ്, 3 മാസത്തെ കണക്കാണ്. 3 മാസം കൊണ്ട് ഇന്ത്യ 314 കോടി രൂപയുടെ കളിപ്പാട്ടം കയറ്റുമതി ചെയ്തിരിക്കുന്നു എന്ന കണക്കാണ് പുറത്തു വരുന്നത്. ഇത് ഇതേ സമയത്ത് 2013-14 സാമ്പത്തിക വർഷത്തിൽ, അതായത് 2013-14 ഏപ്രിൽ മുതൽ ജൂൺ വരെ ഉള്ള കാലഘട്ടത്തിലുള്ള 3 മാസം 47 കോടി രൂപ മാത്രമാണ് അന്ന് ഈ രാജ്യത്തിൻ്റെ കയറ്റുമതിയിലുള്ള വിറ്റുവരവ്. പക്ഷേ അതിൽ നിന്നും ഏതാണ്ട് 500% വർധനവ് വന്നിരിക്കുന്നു. 314 കോടി രൂപയുടെ കളിപ്പാട്ടങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തിരിക്കുന്നത്. ലോക കളിപ്പാട്ട വിപണിയിൽ ചൈനയാണ് 1-ാം സ്ഥാനത്ത് എന്ന് നമുക്കറിയാം. ഏതാണ്ട് ഒരു വർഷം 33.4 ബില്യൺ ഡോളറിൻ്റെ കച്ചവടമാണ് കളിപ്പാട്ടങ്ങളുടെ മേഖലയിൽ ചൈന നടത്തുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് ചൈന കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലും വില കുറഞ്ഞ ചൈനീസ് കളിപ്പാട്ടങ്ങൾ ലഭ്യമാണ്. അത് പലപ്പോഴും കുട്ടികളുടെ ആരോഗ്യത്തിന് പോലും ഹാനികരമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. ഇന്ത്യയിലടക്കം ചൈനയുടെ കളിപ്പാട്ടങ്ങളിൽ വലിയ രീതിയിൽ, പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങളിൽ കുട്ടികൾക്ക് ഹാനികരമായ വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് പഠനങ്ങൾ പലതും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും കളിപ്പാട്ടങ്ങൾ, ചൈനയുടെ കളിപ്പാട്ടങ്ങൾ ഒഴിവാക്കുന്ന ഒരു രീതി ഈ അടുത്ത കാലത്തായി ഉണ്ട്. അവിടെയാണ് ഇന്ത്യയുടെ വളർച്ച. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ധാരാളം സ്റ്റാർട്ടപ്പുകൾ രാജ്യത്തെമ്പാടും ഉൽപ്പാദന മേഖലയിൽ വന്നിട്ടുണ്ട്. ആ ഉൽപ്പാദന മേഖലയിൽ ഉണ്ടാക്കുന്ന ഈ കോടികൾ വിലമതിക്കുന്ന കളിപ്പാട്ടങ്ങളാണ് ഇപ്പോൾ ലോകമെമ്പാടും കയറ്റുമതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടം ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയാണ്. അങ്ങനെ ചൈന ഉൾപ്പെടുന്ന കളിപ്പാട്ടത്തിൻ്റെ മേഖലയിലാണെങ്കിൽ ആഗോള വിപണിയിൽ ഏതാണ്ട് 55-56% ചൈനയുടെ കളിപ്പാട്ടങ്ങളാണ്. ഇന്ത്യ ആദ്യത്തെ 15 സ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് ഇത്രയധികം മുന്നേറ്റം 8 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ത്രൈമാസ കയറ്റുമതി ടേൺ ഓവറിൽ ഏതാണ്ട് ഒരു 500%ലേറെ വർധനവ് എട്ട് വർഷം കൊണ്ട് ഇന്ത്യ നേടിയിരിക്കുന്നു. ഈ രംഗത്ത് ചൈന പിന്മാറുകയും ഇന്ത്യ മുന്നേറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോഴും ചൈന തന്നെയാണ് കയറ്റുമതി രംഗത്ത്, ഏറ്റവും കളിപ്പാട്ട കയറ്റുമതി രംഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം. ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാകട്ടെ അമേരിക്കയാണ്. ഈ മത്സരത്തിലേക്ക്, അതായത് ആദ്യ 15-ൽ പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഇത്രയധികം ടേൺ ഓവർ ഉണ്ടാക്കി, അല്ലെങ്കിൽ രാജ്യത്ത് ഇത്രയധികം ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇത് കളിപ്പാട്ട മേഖലയിൽ മാത്രമല്ല, ഇന്ത്യ ഒന്നടങ്കം 2021-22 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ കയറ്റുമതിയിൽ അസൂയാവഹമായ പുരോഗതിയാണ് നേടിയത്. അതായത് 2020-21 തൊട്ട് മുന്നത്തെ സാമ്പത്തിക വർഷം 291 ബില്യൺ ഡോളറിൻ്റെ ആയിരുന്നു ആകെ കയറ്റുമതി, ഇന്ത്യയുടെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആകെ കയറ്റുമതി. അത് 2021-22 422 ബില്യൺ ഡോളറായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് 2020-21 വർഷവും 2022-23 വർഷവും വളരെ നിർണായകമാണ്. കാരണം കോവിഡ് എന്ന മഹാമാരിയിൽ നിന്നും രാജ്യം തിരിച്ചു കയറുന്ന ഒരു
പ്രതിസന്ധി ഘട്ടമാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ ഇത്രയധികം വളർച്ച ഒരു വർഷം കൊണ്ട് രാജ്യത്തിന് നേടാനായി. 2018-2019 അതായത് ഈ മഹാമാരിക്ക് തൊട്ട് മുന്നേയുള്ള വർഷത്തെ കണക്കനുസരിച്ച് $350 ബില്യൺ കയറ്റുമതിയാണ് ഇന്ത്യ ഉണ്ടാക്കിയത്. അങ്ങനെയാണ് എങ്കിൽ പോലും മഹാമാരിക്ക് തൊട്ട് മുന്നേയുള്ള വർഷത്തേക്കാൾ വലിയ വളർച്ച ഈ വർഷം 2021-22 തൊട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതിയിൽ ഇന്ത്യ നേടിയിട്ടുണ്ട്. കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനായി രാജ്യത്ത് സർക്കാർ നിരവധി പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി. എല്ലാ കാര്യങ്ങൾക്കുമായി, അതായത് പെട്രോളിയം മുതൽ കളിപ്പാട്ടങ്ങൾ വരെ, ഇറക്കുമതിക്കായി രാജ്യം ആശ്രയിച്ചിരുന്നു. ഭക്ഷ്യ വസ്തുക്കൾ രാജ്യം ഇറക്കുമതി ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഇലക്ട്രോണിക് സാധനങ്ങളടക്കം വലിയ ഇറക്കുമതി 2014 മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഘട്ടം ഘട്ടമായി കുറയ്ക്കുകയും ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പോലും ഇറക്കുമതിയിൽ ഘട്ടം ഘട്ടമായ കുറവ് വരുത്താൻ സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കയറ്റുമതി രംഗത്ത് ഇന്ത്യ മുന്നേറുന്നു. കയറ്റുമതി രംഗത്ത് ഇന്ത്യ മുന്നേറുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉൽപ്പാദനത്തിന് അനുകൂലമായ അന്തരീക്ഷം സർക്കാർ രൂപപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഉൽപ്പാദന യൂണിറ്റുകളുടെയും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും അളവ് വർദ്ധിക്കുന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക്, ആഗോള വിപണിയിലേക്ക് മറ്റ് വൻകിട രാജ്യങ്ങളോടും മത്സരിക്കാനും കിടപിടിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. സർക്കാർ നയങ്ങൾ ഈ ഉൽപ്പാദനത്തിന് അനുകൂലമായി മാറുന്നു എന്നതാണ് ഇന്ത്യയുടെ കയറ്റുമതിയുടെ വർധനവിന് പിന്നിലെ വിജയരഹസ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.